അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനികളെ, നമ്മളുടെ വീടുകൾ സമാധാനത്തിൻ്റെ വീടുകളാവണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവുകയില്ല. ഏത് പ്രയാസങ്ങളിലൂടെ ഇടപെടുന്ന ആളുകളും എത്ര പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുന്ന ആളുകളും സ്വന്തം വീട്ടിലെത്തിയാൽ മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജീവിക്കാറുള്ളത്. എന്നാൽ വീട്ടിലും സമാധാനമില്ലാത്തൊരന്തരീക്ഷമാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സങ്കടകരമാണ്. അള്ളാഹു അത്തരത്തിലുള്ള മുസീബത്തുകളൊന്നും നമുക്ക് നൽകാതിരിക്കട്ടെ. ചില വീടുകളുണ്ട്, ആ വീടുകളിൽ നല്ല സമാധാനമായിരിക്കും. എന്നാൽ മറ്റ് ചില വീടുകൾ ഒരു സമാധാനവുമില്ലാത്ത, പിശാചിൻ്റെ ശല്യമുണ്ടാകുന്ന, അതുപോലെ ഹൈറുകൾ തീരെ ഇല്ലാത്ത വീടുകളാവും. ഏതാണ് ഈ രണ്ട് വീടുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഇന്നൽ ബൈത്തല്ലദി യുത്ല ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസങ്ങളിലും ഓതപ്പെടുന്ന വീട്. ആ വീട്ടിൽ ധാരാളം ഹൈറുകൾ ഉണ്ടാവുകയും അതുപോലെ അവിടെ മനസമാധാനമുണ്ടാവുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്ന വീടായിരിക്കും. എന്നാൽ ഇന്നൽ ബൈത്തല്ലദി ലാ യുത്ല ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനുമായി ബന്ധമില്ലാത്ത വീട്, ഖുർആൻ തീരെ ആ വീട്ടിൽ നിന്ന് ഓതപ്പെടാറില്ല, അങ്ങനത്തെ വീടാണെങ്കിൽ ആ വീട്ടിൽ സമാധാനമുണ്ടാവുകയില്ല. മാത്രവുമല്ല, അവിടെ പിശാചിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ആ വീട്ടുകാർ തമ്മിൽ ഐക്യമുണ്ടാവുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ സദാ ഓതപ്പെടുന്ന വീടുകളായി നമ്മളുടെ വീടുകളൊക്കെ മാറേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധമായ റമളാൻ ഇത് ഖുർആനിന്റെ കൂടെ മാസമാണ്. അതുകൊണ്ട് ഖുർആനിനെ സജീവമാക്കി നമ്മളുടെ വീടുകളിൽ നിലനിർത്തണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.